Thank <laughs> പ്ലസ് വൺ ഫിസിക്സിൻ്റെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന അധ്യായത്തിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ എനർജിയെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമെന്ന് അറിയാം നിങ്ങൾ അയച്ചു കൊടുത്ത ഉത്തരം ശരിയാണോ എന്ന് നോക്കിയാലോ ചോദ്യം ഇതായിരുന്നു ഒപ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ് ഫ്രം ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് Force displacement graph in work done in expression karna. Now we have a graph in a base. Area between x axis and the line f is equal to minus kx, which gives the work done by the spring force. Work is equal to area that is equal to half f into xm. Here this is equal to half into minus kx. into x that is minus half ഹാഫ് കെ എക്സ് നിങ്ങൾ അയച്ചു കൊടുത്ത ഉത്തരം ശരിയാണല്ലോ അല്ലേ അപ്പോൾ ഇനി ഇന്നത്തെ അധ്യായത്തിലേക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എനർജിയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കയനറ്റിക് എനർജിയെക്കുറിച്ച് പഠിച്ചു പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ച് പഠിച്ചു അവരുടെ സമ്മിന് നമ്മൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പഠിച്ചു ഇന്നത്തെ ക്ലാസിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഡിഫറെൻ്റ് ഫോംസ് ഓഫ് എനർജിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എനർജി തന്നെ നമുക്ക് ചുറ്റും പല രൂപത്തിലാണ് കാണുന്നത് ഈ കാണുന്ന എനർജികൾ ഒരു രൂപത്തിലാണെങ്കിലും പിന്നീട് അവ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അത്തരത്തിലുള്ള ചില എനർജി രൂപങ്ങളാണ് അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് എനർജിയെക്കുറിച്ചിട്ടാണ് ഏറ്റവും ചെറിയൊരു ഉദാഹരണം എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കൈകൾ തമ്മിൽ നമ്മൾ പതിയെ ഇങ്ങനെ റബ്ബ് റബ്ബെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു കൈ കൊണ്ട് മറ്റൊരു കൈയെ പതിയെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ചൂട് അനുഭവിക്കുന്നതായിട്ട് തോന്നും ചൂട് അനുഭവപ്പെടും എന്ന് തന്നെ പറയാം എന്തുകൊണ്ടാണ് ഈ ചൂട് അനുഭവപ്പെടുന്നതെന്ന് അറിയാമോ നമ്മൾ എന്ത് എനർജി ഇവിടെ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയാം ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിച്ചു അല്ലേ അപ്പം സാധാരണ ഒരു ഫ്രിക്ഷൻ വഴി അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന വർക്കിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹീറ്റിൻ്റെ ഫോമിലായിരിക്കാം പക്ഷേ അതൊരു വലിയ അളവിലല്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്തരത്തിൽ ഫോം ചെയ്യുന്ന എനർജിയാണ് ഹീറ്റ് എനർജി എന്ന് പറയാം ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഹീറ്റ് എനർജിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി നമുക്ക് കെമിക്കൽ എനർജിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം കെമിക്കൽ എനർജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് റിയാക്റ്റൻസ് എന്നാണ് വിളിക്കുക റിയാക്റ്റൻസ് കമ്പൈൻ ടു ഫോം പ്രോഡക്ട്സ് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ പ്രോഡക്ട്സ് എന്ന് പറയുക ഈ റിയാക്റ്റൻസിനും പ്രോഡക്ട്സിനും എനർജി ഉണ്ടാവും ആയിട്ട് ആക്ട് ചെയ്യുന്ന ആറ്റംസും അതുപോലെ പ്രോഡക്ട്സ് ആയിട്ട് പുറത്തേക്ക് വരുന്ന ആറ്റംസിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് എനർജി ഉണ്ടാവും ഈ എനർജി ചില സമയത്ത് കൂടുതലായിരിക്കാം റിയാക്ഷൻസിൻ്റെ എനർജി കൂടുതലായിരിക്കാം അപ്പോൾ ഇവർ റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടായി കഴിയുമ്പോഴേക്കും പുറത്തേക്ക് കുറേ എനർജി കളയേണ്ടി വരാറുണ്ട് അങ്ങനെ വരുന്ന റിയാക്ഷൻസ് അതായത് റിയാക്ഷൻസിൻ്റെ എമൗണ്ട് ഓഫ് എനർജി കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ കഴിയുമ്പോൾ കുറച്ച് എനർജി പുറത്തേക്ക് പോവേണ്ടതായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സോ തെർമിക് റിയാക്ഷൻ എന്നാണ് പറയാം ഇനി മറ്റു രീതിയിലും സംഭവിക്കാം റിയാക്ഷനിൽ വേണ്ട എനർജി ലഭിക്കാണ്ട് വരുന്നൊരവസ്ഥ ഉണ്ടാവാം അപ്പോൾ എന്താ സംഭവിക്കുക എനർജിയെ നമുക്ക് അബ്സോർബ് ചെയ്യേണ്ടി വരും അങ്ങനെ അബ്സോർബ് ചെയ്യേണ്ട അവസ്ഥ വരുന്ന റിയാക്ഷൻസിനെ നമുക്ക് എൻഡോ തെർമിക് റിയാക്ഷൻ എന്ന് പറയാം അപ്പോൾ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇഫ് ദ ടോട്ടൽ എനർജി ഓഫ് ദ റിയാക്റ്റൻസ് ഈസ് മോർ ദാൻ ദ പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ ഹീറ്റ് ഈസ് റിലീസ്ഡ് ആൻഡ് ദ റിയാക്ഷൻ ഈസ്റ്റ് ടു ബി അൻ എക്സോ തെർമിക് റിയാക്ഷൻ ഇഫ് ദ റിവേഴ്സ് ഈസ് ട്രൂ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് ദ റിയാക്ഷൻ ഈസ് എൻഡോ തെർമിക് അപ്പോൾ കെമിക്കൽ എനർജിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള കുറിച്ചും പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മൂന്നാമത്തെ ടൈപ്പ് എനർജി ഇലക്ട്രിക്കൽ എനർജി നമ്മളീ കാണുന്ന പ്രകാശം നമുക്ക് മുന്നിൽ പ്രകാശിക്കുന്ന ബൾബുകൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ മുറികളിൽ അല്ലെങ്കിൽ ക്ലാസ് മുറികളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് ബെല്ല് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ നേരത്ത് കേൾക്കുന്ന ശബ്ദം ഇതെല്ലാം ഇലക്ട്രിസിറ്റിയുടെ മാജിക് മാജിക്കാണ് അല്ലേ ഇവിടെയെല്ലാം ഓടി നടക്കുന്ന എനർജി അതായത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ രൂപത്തിൽ ഇലക്ട്രിക് ചാർജുകളുടെ രൂപത്തിൽ ഓടി നടക്കുന്ന ആ എനർജിയാണ് നമ്മൾ എന്ത് പറയുക ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുക അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെക്കുറിച്ച് അത്യാവശ്യം ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെയാണെങ്കിൽ വേറൊരു ടൈപ്പ് എനർജിയെക്കുറിച്ച് പറയാം ന്യൂക്ലിയർ എനർജി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ഫിഷൻ ഫ്യൂഷൻ ഇതുപോലെയുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന എനർജി ന്യൂക്ലിയസിനുള്ളിൽ നിന്ന് വരുന്ന ആ എനർജിയാണ് നമ്മൾ എന്ത് പറയുക ന്യൂക്ലിയർ എനർജി എന്ന് പറയാം അപ്പോൾ ഈ സമയം വരെ നമ്മൾ നാല് തരത്തിലുള്ള എനർജികളാണ് പറഞ്ഞത് ഹീറ്റ് എനർജി പറഞ്ഞു പിന്നീട് പറഞ്ഞത് കെമിക്കൽ എനർജിയാണ് മൂന്നാമത് ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞു ആൻഡ് ഫൈനലി ന്യൂക്ലിയർ എനർജി പറഞ്ഞു ന്യൂക്ലിയർ എനർജിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളൊരു മാസ് എനർജി ഇക്വാലൻസിനെ കുറിച്ച് കൂടി ഓർക്കണം ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന വിശ്വപ്രശസ്തനായ ശാസ്ത്രകാരൻ ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചൊരു അത് മാസ് എനർജി ഇക്വാലൻസ് മാസിനെ നമുക്ക് എനർജിയാക്കി മാറ്റാൻ സാധിക്കും അതിനദ്ദേഹം ഒരു ഇക്വേഷനാണ് നമുക്ക് സമ്മാനിച്ചത് ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ ഇ എന്ന് പറയുന്നത് എനർജിയും എം എന്ന് പറയുന്നത് മാസും സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ൈറ്റുമാണ് ഈ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ത്രീ ഇൻ ടു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ വാല്യൂ അപ്പോൾ ഒരു മാസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ എന്താക്കി മാറ്റാൻ സാധിക്കും എനർജിയാക്കി മാറ്റാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ന്യൂക്ലിയർ റിയാക്ഷൻസിലും അതുപോലെ കെമിക്കൽ റിയാക്ഷൻസിലും ഒക്കെ ഇതുപോലെ മാസ് എനർജിയായിട്ട് മാറുന്നുണ്ട് പക്ഷേ കെമിക്കൽ റിയാക്ഷനിൽ സംഭവിക്കുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ് ന്യൂക്ലിയർ റിയാക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾക്കും അതീതമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മാസിനെ എന്താക്കി മാറ്റാൻ സാധിക്കുന്നു നമ്മൾ പറഞ്ഞു എനർജിയാക്കി മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എനർജിയാക്കി മാറ്റാൻ സാധിക്കുമ്പോൾ റിയാക്റ്റൻസിൻ്റെ മാസും പ്രോഡക്ട്സിൻ്റെ മാസും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണാറുണ്ട് ആ വ്യത്യാസത്തെ നമ്മൾ മാസ് ഡിഫക്റ്റ് എന്നാണ് പറയുക ഈ മാസ് ഡിഫെക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസിൽ അതിൻ്റെ അളവ് വളരെ നെഗ്ലിജിബിളായിരിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ മാസ് ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഈ മാസിനെ എങ്ങനെ എനർജിയാക്കി മാറ്റാം എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്യാം കാൽക്കുലേറ്റ് ദ മാസ് എനർജി ഇക്വാലൻസ് ഓഫ് വൺ കിലോഗ്രാം മാസ് ഒരു കിലോഗ്രാം മാസിൻ്റെ എനർജി ഇക്വാലൻസ് എത്രയാണ് ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാസിന് നമുക്ക് വൺ എന്നുള്ള വാല്യൂ കൊടുക്കാം സോ ഈസ് ഈക്വൽ ടു വൺ ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ഹോൾ സ്ക്വയർ ജൂൾസ് അതിൽ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നയൻ ഇൻറ്റു ടെൻ റേസ് ടു സിക്സ്റ്റീൻ ജൂൾസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം മാസിൽ നിന്നും പുറത്തേക്ക് വരുന്ന എനർജി എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ് നയൻ ഇൻറ്റു ടെൻ റേസ് ടു സിക്സ്റ്റീൻ ജൂൾസ് അപ്പോൾ ഇതുപോലെ ഏതൊരു മാസനെ കിട്ടിക്കഴിഞ്ഞാലും നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് എന്തായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എനർജി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇഫ് ദ ഫോഴ്സസ് ഇൻവോൾവ് ആർ നോൺ കൺസർവേറ്റീവ് നമ്മൾ എടുക്കുന്ന ഫോഴ്സസ് നോൺ കൺസർവേറ്റീവ് ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ എനർജിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതായത് എനർജി എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ് എടുക്കുന്നതെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനുള്ളിലുള്ള എനർജിക്ക് വലിയ വ്യത്യാസമൊന്നും സംഭവിക്കില്ല ആകെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് മാറും ഹീറ്റ് എനർജി എന്നുള്ളത് ചിലപ്പോൾ ലൈറ്റ് എനർജി ആവാം അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി എന്നുള്ളത് ചിലപ്പോൾ ഹീറ്റ് എനർജി ആവാം ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി തന്നെ എടുക്കാം ബാറ്ററി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം ഇപ്പോൾ സാധാരണ ഒരു കേസിൽ ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മളൊരു ഇലക്ട്രിക് ബൾബാണ് പ്രകാശിപ്പിക്കുന്നതെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ബൾബിനെ പ്രകാശിപ്പിക്കാനായിട്ടുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ് ബാറ്ററിയുടെ ഉള്ളിലുള്ളത് ആരൊക്കെയാണ് കുറേ കെമിക്കൽസ് ആണ് അല്ലേ അല്ലെങ്കിൽ അതിനുള്ളിൽ നടക്കുന്ന എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജി എന്താണ് കെമിക്കൽ എനർജി സോ ദിസ് കെമിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി അപ്പോൾ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെയാണ് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ഇതുപോലെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ ലൈറ്റ് ആവാം ഹീറ്റ് ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപമാവാം ഇനി ചില സമയങ്ങളിൽ നമുക്ക് സൗണ്ട് എനർജി ആയിട്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഒരു എനർജിയുടെ രൂപത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക ഇവിടെയും ഒരു കൺവേർഷനാണ് നടക്കുന്നത് അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിനുള്ളിൽ ഇതുപോലുള്ള കുറേ എനർജി ചേഞ്ചുകൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതല്ലാതെ ആണെങ്കിൽ ദാറ്റ് എനർജി ദാറ്റ് ടോട്ടൽ എനർജി ഇസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇതിനെയാണ് നമ്മൾ എനർജിയുടെ കൺസർവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുക അപ്പോൾ എനർജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനർജി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പറയുന്ന ആള് എന്ന് പറയുന്നത് പവറാണ് നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്കാണല്ലേ നിത്യജീവിതത്തിൽ നമ്മൾ പവർ എന്നുള്ള വാക്ക് പലയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഫിസിക്സിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെയാണ് നമ്മൾ എന്ത് പറയുക പവർ എന്ന് പറയുക പവറിന് സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ പി ആണ് നിരക്ക് എന്ന് പറയുമ്പോൾ സാധാരണ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഡബ്ല്യു ആണ് വർക്കെങ്കിൽ ഡിവൈഡഡ് ബൈ ടൈം ടീന്ന് കാണിക്കും ടൈം റേറ്റ് എന്ന് പറയുന്ന പോലെ അല്ലേ സോ വി ക്യാൻ റൈറ്റ് പവർ പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി ഡബ്ല്യുവിനെ വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും പവർ ലഭിക്കും ആവറേജ് പവറാണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ ആവറേജ് പവർ കാണാനായിട്ട് സാധാരണ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുന്ന പോലെ ഇവിടെ ആവറേജ് പവർ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ വർക്ക് ഡണ്ണിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് ആവറേജ് പവർ കണ്ടുപിടിക്കാൻ പറ്റും ഇനി അതല്ല ഇൻസ്റ്റൻ്റേനിയസ് പവറാണ് കാണുന്നത് എന്ന് വിചാരിക്കാം നമ്മൾ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി ഇൻസ്റ്റൻ്റേനിയസ് ആക്സലറേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള പവറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വെൻ ദ ടൈം ഇൻ്റർവൽ ടി അപ്രോച്ച് എസ് സീറോ ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ആവറേജ് പവർ ബിക്കംസ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ ദീസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി ടി വിൻ റൈറ്റ് ഡബ്ല്യു ഇസ്

പവറിനെ നമ്മൾ സ്കേലർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക പവറിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക സാധാരണ നമ്മൾ ഡയമെൻഷൻ കാണുന്ന പോലെ തന്നെ പവർ എന്ന് പറയുന്നത് വർക്കിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷനാണ് വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആണ് അതിനെ ടൈമിന്റെ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ് അത് മേളിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പവർ മാറുന്നു ആ പവർ മാറി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ത്രീ അപ്പോൾ പവറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും മനസ്സിൽ ഉറപ്പിക്കുക ഇനി ഡയമെൻഷൻ പറഞ്ഞു ആ ക്വാണ്ടിറ്റി സ്കേൽ ആർ ആണോ വെക്ടർ ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട എന്തായിരിക്കണം പവറിൻ്റെ യൂണിറ്റാണ് എസ് എ യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വാട്ട് സ്റ്റീം എൻജിൻ്റെ ഇനോവേറ്റേഴ്സിൽ ഒരാളായ ജെയിംസ് വാട്ടിനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ പവറിൻ്റെ യൂണിറ്റിന് എന്ന് പറയുന്നത് വാട്ട് എന്നുള്ള ആണ് നമ്മൾ സാധാരണ പറയുന്നതെങ്കിലും മറ്റ് ചില യൂണിറ്റുകളും കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ കുതിര ശക്തി വൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു സെവൻ ഫോർട്ടി സിക്സ് വാട്ട്സ് എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വാട്ട്സിനെയാണ് നമ്മൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറയാം ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും പലയിടങ്ങളിലും പറഞ്ഞു കേൾക്കുന്നൊരു യൂണിറ്റാണ് ഇനി മറ്റൊരു കാര്യം പറയാം ഇനി നമ്മുടെ വീടുകളിലൊരു കാര്യമാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു നൂറ് വാട്ട് ബൾബ് ഉണ്ടെന്ന് വിചാരിക്കാം അതൊരു പത്ത് മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര പവർ ഉണ്ടായെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയത് കണ്ടുപിടിക്കാൻ സാധിക്കുക പത്ത് മണിക്കൂർ എന്ന് പറയുമ്പോൾ നൂറ് വാട്ട് ബൾബിൻ്റെ കേസാണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് വാട്ട് ഇൻ ടു ടെൻ അവർ ഇസ് ഈക്വൽ ടു തൗസൻഡ് വാട്ട് അവർ തൗസൻഡ് വാട്ട് എന്ന് പറയുന്നത് ഒരു കിലോ വാട്ട് ആയതുകൊണ്ട് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വൺ കിലോ വാട്ട് അവർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റിട്ടേൺ ആസ് തൗസൻഡ് ഇസ് ഈക്വാൾഡ് ടെൻ റേസ് ടു ത്രീ സോ ടെൻ റേസ് ടു ത്രീ ഇൻറ്റു അവർ ക്യാൻ ബി റിട്ടേൺ ആസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ്സ് സോ ടെൻ റേയ്സ് ടു ത്രീ ഇൻറ്റു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ്സ് അതിനെ കുറച്ചുകൂടെ ഷോർട്ടാക്കി നമുക്ക് എഴുതാം ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് ജൂൾസ് എന്ന് പറയുമ്പോൾ ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് ജൂൾസ് ആണെന്നുള്ളൊരു സത്യം നമ്മുടെ വീടുകളിലെ ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ നമുക്ക് കിട്ടുന്ന റീഡിങ്ങിൽ മിക്കവാറും ഈ ഒരു യൂണിറ്റ് ആയിരിക്കും കാണാം വൺ കിലോ വാട്ട് അവർ എന്ന് അപ്പോൾ വൺ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ജൂൾസിൽ എത്രയാണെന്ന് ഓർത്തിരിക്കുക ദറ്റ് ഈസ് ത്രീ പോയിന്റ് സിക്സ് ഇൻ ടെൻ ട്രീസ് ടു സിക്സ് ജൂൾസാണ് അപ്പോൾ പവർ പറഞ്ഞപ്പോഴേക്കും പവറുമായി കണക്റ്റഡ് ആയിട്ടുള്ള മൂന്ന് യൂണിറ്റുകളെ കുറിച്ചും പറഞ്ഞു വാട്ട് പറഞ്ഞു ഹോഴ്സ് പവർ പറഞ്ഞു ആൻഡ് ഫൈനലി കിലോ വാട്ട് അവർ പറഞ്ഞു ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം എ പമ്പ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ്

സമയം പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ആണ് അപ്പോൾ നമ്മൾ അതിനെ സെക്കൻഡാക്കി മാറ്റാം ഇനി ടാങ്കിൻ്റെ എത്ര ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി മീറ്റർ പറഞ്ഞിട്ടുണ്ട് പമ്പിൻ്റെ എഫിഷ്യൻസി പറഞ്ഞിരിക്കുന്നത് തേർട്ടി പെർസെൻ്റ് ആണ് സോ പവർ കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഡബ്ല്യു ബൈ ടി ആണ് അതിൽ ഡബ്ല്യു എന്നതിന് എം ജി എച്ച് നമുക്ക് കൊടുക്കാം സോ വി ക്യാൻ റൈറ്റ് പവർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് ബൈ ടാങ്ക് ഇനി നമുക്ക് തന്നിരിക്കുന്ന വോളിയത്തിൽ നിന്നും നമുക്ക് വാട്ടറിൻ്റെ മാസ് കണ്ടുപിടിക്കാം അതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുക ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻ്റർ വോളിയം വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആണ് സോ മാസ് ഓഫ് ദി വാട്ടർ ടു ബി മൂവ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻ്റർ വോളിയം ദാറ്റ് ഇസ് ഈക്വൽ ടു തേർട്ടി തൗസൻഡ് കിലോഗ്രാം എന്ന് കിട്ടും ജിയുടെ വാല്യൂ നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എച്ച് എന്ന് പറയുന്നത് ഫോർട്ടി മീറ്റർ ആണ് ടൈമിനെ സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റി എന്ന് പറയുമ്പോൾ നയൻ ഹൺഡ്രഡ് സെക്കൻഡ്സ് എന്ന് കിട്ടും ദെൻ പവർ അങ്ങനെയാണെങ്കിൽ പവർ നമുക്ക് കിട്ടുന്നത് തേർട്ടീൻ തൗസൻഡ് സിക്സ്റ്റി സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ വാട്ട്സ് എന്നാണ് അതിനെ നമ്മൾ കിലോ വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടി തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് തേർട്ടീൻ പോയിന്റ് സീറോ സിക്സ് സെവൻ കിലോ വാട്ട് കഴിഞ്ഞില്ല നമുക്ക് തന്നിരിക്കുന്ന എഫിഷ്യൻസി എത്രയാണ് തേർട്ടി പെർസെൻ്റ് എന്നല്ലേ തന്നിരിക്കുന്നത് ആ എഫിഷ്യൻസി വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ആക്ച്വൽ പവർ കണ്ടുപിടിക്കണം സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡ് ബൈ ആക്ച്വൽ പവറാണ് എഫിഷ്യൻസിക്ക് നമുക്ക് ഈറ്റ എന്നുള്ള സിംബിൾ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഈറ്റ ഈസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ പി ആക്ച്വൽ എന്ന് പറയാം പി ആക്ച്വൽ ഈസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ് സോ തേർട്ടീൻ പോയിൻറ്റ് സീറോ സിക്സ് സെവൻ ഡിവൈഡഡ് ബൈ തേർട്ടി പെർസെൻറ്റ് തേർട്ടി പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തേർട്ടി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ദാറ്റ് ഈസ് സീറോ പോയിൻറ്റ് ത്രീ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് ഫോർട്ടി ത്രീ പോയിന്റ് സിക്സ് കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ആക്ച്വൽ പവർ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി നമുക്ക് ഫോർട്ടി ത്രീ പോയിന്റ് സിക്സ് കിലോ വാട്ടെന്ന് കിട്ടി പവറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം എ മെഷീൻ ഗൺ ഫയേഴ്സ് സിക്സ്റ്റി ബുള്ളറ്റ്സ് പെർ മിനിറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് സെവൻ ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ഈച്ച് ബുള്ളറ്റ് ഹാസ് എ മാസ് ഓഫ് ഫിഫ്റ്റി ഗ്രാം ഫൈൻഡ് ദ പവർ ഡെവലപ്ഡ് ബൈ ദ ഗൺ ഇവിടെ പവർ കാണാനായിട്ട് നമുക്ക് ആദ്യം മാസ് ഫയേർഡ് പെർ സെക്കൻഡ് എത്രയാണ് നോക്കാം അറുപത് ബുള്ളറ്റുകളാണ് ഫയർ ചെയ്തിരിക്കുന്നത് അത് ഒരു മിനിറ്റിലാണ് അതിൻ്റെ വെലോസിറ്റി പറയുന്നത് സെവൻ ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അങ്ങനെയാണെങ്കിൽ മാസ് ഫയേർഡ് പെർ സെക്കൻഡ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് മാസ് ഡിവൈഡ് ബൈ ടൈം ദാറ്റ് ഇസ് സിക്സ്റ്റി ഇൻറ്റു ഫിഫ്റ്റി ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഫിഫ്റ്റി ഗ്രാം എന്നുള്ളതിനെ കിലോഗ്രാം ആക്കിയിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത് സോ സിക്സ്റ്റി ക്യാൻസലായി ആൻസർ വരുന്നത് ഫിഫ്റ്റി ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ കിലോഗ്രാം പെർ സെക്കൻഡ് എന്നാണ് വെലോസിറ്റി സെവൻ ഹൺഡ്രഡ് മീറ്റർ പെർ സെക്കൻഡാണ് സൊ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ഹിയർ ദ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ടൈം കൈനറ്റിക് എനർജിസ് ഹാഫ് എം വി സ്ക്വയർ ഡിവേർഡ് ബൈ ടൈം ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഹാഫ് എം ബൈ ടി വി സ്ക്വയർ എന്ന് എഴുതാം അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ എം ബൈ ടി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് ഫിഫ്റ്റി ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ എന്നുള്ളത് സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി സോ ഹാഫ് ഇൻറ്റു ഫിഫ്റ്റി ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ഇൻറ്റു സെവൻ ഹൺഡ്രഡ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൽവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വാട്സ് അപ്പോൾ ഇതുപോലെ പവറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഇനിയും ചെയ്ത് പഠിക്കാം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വിവിധ തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളെക്കുറിച്ചായിരുന്നു ഹീറ്റ് എനർജി പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞു ന്യൂക്ലിയർ എനർജി കെമിക്കൽ എനർജി ഇത്തരത്തിലുള്ള എനർജികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവർ കൺസേർവ് ആണോ അല്ലയോ എന്നുള്ളൊരു ഫാക്റ്റ് പറഞ്ഞു ആൻഡ് ഫൈനലി പവറിലേക്ക് എത്തിച്ചേർന്നു പവർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അതിൻ്റെ യൂണിറ്റ് അതിൻ്റെ ഡയമെൻഷൻ അതിൻ്റെ വിവിധ തരത്തിലുള്ള ചേഞ്ചുകൾ ആവറേജ് പവർ എന്നും ഇൻസ്റ്റൻ്റേനിയസ് പവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒടുവിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസും ചെയ്തു ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയമായി പക്ഷെ അതിനു മുമ്പ് ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം എ വാട്ടർ ഫോൾ വാട്ടർ ഈസ് ഫോളിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ഹൺഡ്രഡ് കിലോഗ്രാം പെർ സെക്കൻഡ് ഓൺ ദ ബ്ലേഡ്സ് ഓഫ് ടെർബൈൻ ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഫോൾ ഈസ് ഹൺഡ്രഡ് മീറ്റർ വാട്ട് വിൽ ബി ദ പവർ ഡെലിവേർഡ് ടു ദ ടെർബൈൻ ഒരു വാട്ടർഫോളിൽ വാട്ടർഫോൾ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് കിലോഗ്രാം പെർ സെക്കൻഡാണ് ടെർബൈനിലേക്ക് വന്ന് വീഴുന്ന സ്പീഡാണ് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഹൺഡ്രഡ് മീറ്റർ ആണെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ടെർബൈനിലേക്ക് ഡെലിവറി ചെയ്യുന്ന പവർ എത്രയാണ് എന്നതാണ് ചോദ്യം അസൈൻമെൻറ് ക്വസ്റ്റൻ എല്ലാവരും എഴുതിയെടുത്തല്ലോ അല്ലേ അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പതിവ് പോലെ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ അയച്ചു കൊടുക്കണം ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് വർക്ക് എനർജി ആൻഡ് പവർ എന്ന അധ്യായത്തിൻ്റെ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം